അയ്യോ അങ്ങനെ ഞങ്ങളും വരിക്കാശ്ശേരി വനെ കേറിട്ടോ മൂന്നാമത്തെ പ്രാവശ്യം ശ്രമിച്ച് ഞങ്ങൾ വിജയിച്ചു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ എലിസ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലോ വരിക്കാശ്ശേരി വനെ എല്ലാവരും കൂടെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തരും അത്രയ്ക്ക് ഫേമസ് ആണ് അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് വരിക്കാശ്ശേരി വന അപ്പം നമ്മളുടെ രാപ്പകല് ആനപ്പുറത്ത് കയറുന്നതല്ലേ ഇവിടെ നിന്നല്ലേ കയറണേ അവിടുന്ന് ദേ ഇവിടെ അല്ലേ നമ്മുടെ ആന നിന്നേച്ചേ അപ്പൊ രാപ്പകലിലാണ് നിന്നിരുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം അല്ലേ വരിക്കാശ്ശേരി മന മലയാളികളുടെ ഈസി എന്താ എനിക്ക് തോന്നുന്നതേ എല്ലാവരുടെയും നമുക്കൊക്കെ ഇവിടെ വരുമ്പോൾ എന്തോ തറവാട്ടി വന്നൊരു ഫീലോ അവർ കേൾക്കണ്ട മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒരെണ്ണമാണ് വരിക്കാശ്ശേരി മന മനുശ്ശേരി ഞാൻ ചരിത്രം എന്ന് പറയേണ്ട കാര്യമില്ല പറയണ തന്നെ മോശമാണ് എന്നാലും ഇങ്ങനെ പറയണ്ടേ വീഡിയോയിൽ അതുകൊണ്ട് പറയണതാ ഇന്ന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ നമ്മൾ ആദ്യം വന്നപ്പം അറിയാമല്ലോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കയറാൻ പറ്റിയില്ല കഴിഞ്ഞ മാസം ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും നമുക്ക് ഇവിടെ ഫിലിമിൻ്റെ ഡെലിവറിൻ്റെ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കണ്ടായിരുന്നു അപ്പോഴും കയറാൻ പറ്റില്ല ഇപ്പോൾ വന്ന് നമ്മളങ്ങനെ കയറി മണിക്കൂറിന് 700 രൂപയാണ് ഒരു മണിക്കൂറേ ഉള്ളൂ അതിനുള്ളിൽ വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം അപ്പോൾ പോയോ അപ്പോൾ പാദരക്ഷകളൊക്കെ ഇവിടെ പുറത്തിടണം പാദരക്ഷകളൊക്കെ പുറത്തിട്ടിട്ട് നമ്മളിവിടെ ഷൂട്ട് ചെയ്ത ആദ്യത്തെ മൂവി ദേവാസുരം ദേവാസുരത്തിൽ ഡാൻസ് കളിക്കുന്ന സ്ഥലമല്ലേ എടുപ്പിയത് അല്ലേ ഇവിടെ തന്നെ അല്ലേ ഡാൻസ് കളിക്കണേ ആഹാ അടിപൊളിയല്ലേ ഇവിടെ ആരാണോ താമസിച്ചിട്ടുണ്ടാവുക എനിക്ക് വയ്യ ഇത് ഇങ്ങനെ തുറക്കാൻ പറ്റുമോ ഇല്ലല്ലേ തുറക്കാൻ പാടില്ല തുറക്കാൻ പാടില്ല നോക്ക് സമയം നമുക്ക് ഓടിച്ചിട്ട് കാണാം അല്ലേ ദേവാസുരം രാപ്പകല് പിന്നെ രാവണപ്രഭുവിലും കാണിക്കുന്നുണ്ട് അതെ അതെ വരിക്കാശ്ശേരി വന വന്ന ഇടം കയറാണെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ ഗൂഗിൾ പേ ആണ് കേട്ടോ ചെയ്തത് ഇവിടെ ഒരാൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തു 1000 രൂപീസ് പേ ചെയ്യണം എന്നിട്ട് വേണം 700 രൂപ എടുത്ത് കഴിഞ്ഞിട്ട് 300 രൂപ നമുക്ക് ബാക്കി തരും പക്ഷേ അത് ആയില്ലെന്നാണ് പറയണേ ോട്ടെ ഒരു മണിക്കൂറിൽ നമുക്ക് വേണം കണ്ടു പോവാം ആ അപ്പം നമ്മളിവിടെ പറഞ്ഞെടുത്തത് ദേവാസുരം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇവിടെയല്ലേ നമ്മുടെ മാടമ്പിയിൽ ഡാൻസ് അതെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് അപ്പം നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ പറ്റൂട്ടെ എന്തായാലും ഞാൻ ഈ ലൊക്കേഷൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏതാണ് സീൻസ് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടി വരില്ലല്ലോ അപ്പോൾ ദേവാസുരം തുടങ്ങിയിട്ട് ദേവാസുരം രാപ്പകല് രാവണപ്രഭു ആറാം തമ്പുരാൻ വാവ് കുണ്ണിമായ ലാലേട്ടനൊക്കെ കൂടി അല്ലേ ജഗന്നാഥൻ തമ്പുരാൻ അല്ലേ ഓ എന്താ ഒരു സെറ്റപ്പ് അല്ലേ വരിക്കാശ്ശേരി മന കൊല്ലമായി എന്റെ തലയിൽ മുഴങ്ങുന്ന മെറ്റാലിക് പടിഞ്ഞാറൻ സംഗീതത്തിന്റെ ഒരു മുരൾച്ചയുണ്ട് എന്റെ ഉള്ളിൽ അത് പഴുത്ത ലോഹം പോലെ കിടന്ന് പൊള്ളുന്നുണ്ട് അത് മാറാൻ എന്റെ ഗുരുവിനെ എനിക്ക് കാണണം എന്നിട്ട് ആ മുഖത്ത് ഇവിടെ ഒരു വാൾ പെയിന്റിംഗ് ഉണ്ട് അത് കണ്ടപ്പോ എനിക്കൊരു സംശയം നമ്മുടെ ഉണ്ണിമായ ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ നിൽക്കൂലേ കഥച്ച് ഒരു ലാലേട്ടൻ ആറാം തമ്പുരാനിൽ പാട്ട് പാടുമ്പോ അത് ഇവിടെ വെച്ചാണോ ആണോ നോക്കിയ എല്ലാരും നോക്കിയാ ഇവിടെ വെച്ചാണോ എനിക്കിപ്പം ഇവിടെ ഇതിനകത്ത് റെഫർ ചെയ്തിട്ട് അതാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ സമയം പോണതുകൊണ്ടാണ് ഇല്ലെങ്കിൽ പറയായിരുന്നു ഇതേ ഇവിടെ ഇവിടെ പുറത്തേക്കാണോ ഇത് നമ്മൾ കയറി വന്ന സ്ഥലം തന്നെയാണോ ആ തിരിച്ച് നമ്മൾ അവിടെ തന്നെ എത്തി കേട്ടോ അപ്പം ഈ ബിൽഡിങ് കഴിഞ്ഞോ വാ നമുക്കൊന്നും കൂടി ഇങ്ങനെ പോയി നോക്കാം ആ ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി ഇനി കുറച്ച് അങ്ങോട്ട് പോകണം ഇനിയുണ്ട് ഇവിടെ വേറെ ബിൽഡിങ്ങുകൾ അല്ല വേറെ മനകളുണ്ട് ഈ പോലീസുകാരല്ലേ എവിടെ വന്നാലും പോലീസുകാർ തന്നെ കേട്ടോ വേറെ ഒന്നുമല്ല അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നേക്കണല്ലേ പക്ഷെ ഇപ്പം മസിൽ പിടിച്ച് നിന്നാണ് ഫോട്ടോ എടുക്കുന്നത് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെ എടുക്കുന്ന ആളും മസിൽ പിടിച്ചിരിക്കണു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യണവരും അങ്ങനെ ഗൗരവത്തിൽ ദേ ഇതാണ് ഞാൻ പറഞ്ഞത് ആനേനെ കെട്ടണ സ്ഥലം അല്ലേ ഇതാനേനെ കെട്ടണ സ്ഥലം തന്നെയല്ലേ ആണ് ആണ് ദേ ആനേനെ കൊണ്ടുപോകണോ ലോറിയാ കണ്ടോ
അതെ, ഒട്ടുമിക്ക സിനിമയിലുള്ള കടവില്ലേ, ആ കടവത് വേലി വെച്ച് അടച്ച്, മുള്ളു വേലി വെച്ച് അടച്ച് കളഞ്ഞേക്കണം. ഞാൻ വലിയ കാര്യമായിട്ട് ലാലേട്ടൻ ഒടിയനിൽ ഇങ്ങനെ ഇറങ്ങി വരത്തില്ലേ, അതൊക്കെ കാണാൻ വേണ്ടി അവിടെ കൂടി ഇറങ്ങാൻ വേണ്ടിയൊക്കെ ഓടി വന്നത്. പിന്നെ രാപ്പകളിൽ നമ്മുടെ ബാലേന്ദ്ര മേനോൻ സാറും മമ്മൂക്കയൊക്കെ രണ്ടാളും കൂടി ഇരുന്നിട്ട് രാത്രി സംസാരിക്കുന്നതും വെള്ളം അടിക്കുന്നതൊക്കെ, അതൊക്കെ ഇവിടെയല്ലേ കണ്ടോ. അതൊക്കെ കാണണം, ഇങ്ങോട്ട് ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ച് വന്നതാണ്, പക്ഷെ പൂട്ടിയിട്ടേക്കണം. അമ്പലമാണോ? അന്ന് എല്ലാരും ഇങ്ങനെ കാണിച്ചു കൊടുത്തു നോക്ക്. ഈ അമ്പലം ആ ഇത് കമന്റ് ചെയ്യണേ. ഈ അമ്പലം ഉണ്ടോ മൂവീസില്? എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. ഓരോ പ്ലേസും കാണുമ്പോ ഇങ്ങനെ ഓരോ സിനിമ നമുക്ക് ഓർമ്മ വരുവാണേ. ചുറ്റമ്പലം എന്ന് പറയുന്നത് ഇവിടെ അല്ല. അറിയില്ല, നമുക്കറിയില്ല. വഴിപോക്കർക്ക് എന്താ ചുറ്റമ്പലത്തിൽ കാര്യം അല്ലേ? അഡ്മിഷൻ ഇവിടെ എന്താ പണി നടക്കുവാന്ന് തോന്നുന്നു. കല്യാണ സൗഗന്ധിക മൂവിയില്ലേ ദിലീപേണ്ടേ, ആ മൂവിയിൽ ദിലീപേണ്ടനും ഹരിശേഷവും ചേട്ടനൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കണേ സീനുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്കത് ഓർമ്മ വരുന്നില്ല. ഡോർഫിൻ ഇത് കണ്ടപ്പോ പറഞ്ഞാണ്. കർമ്മം കൊണ്ട് നന്മ ചെയ്ത് പൂർവ്വകാല ദോഷം തീർക്കാൻ തൽക്കാലം നമ്മുടെ പരികർമ്മയെ ഇവിടെ കൂടിക്കൊള്ളൂ. വേറെ സിനിമയൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. പാദരക്ഷകൾ പുറത്ത് വയ്ക്കുക, എവിടെ വയ്ക്കും? അപ്പൊ ആരും വെച്ചില്ലല്ലോ. നമുക്കൊക്കാം ഉള്ളി വെക്കാവോ? ആ അല്ല വേണ്ട, അവിടെ ഇരിക്കട്ടെ, ഇനി ഇടാൻ വയ്യ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോവാം. വാ, ഇനി എങ്ങനെയാ? ആഹാ, ഈ സ്റ്റെയറിൽ കൂടെ തന്നെ കയറിയാണോ ഇതുങ്ങൾ പോയേക്കണേ? ആ ഇവിടെ കൂടെ കയറിയാണോ നീയൊക്കെ പോയത്? വാ, ഈ സ്റ്റെപ്പേ ആ സ്റ്റെപ്പാണെന്ന് തോന്നുന്നു. അതായതേ മറ്റേ നമ്മുടെ ജയറാമേട്ടൻ്റെ അച്ഛൻ മറ്റേ കഥകളിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു പ്രായമുള്ള നടനുണ്ടായിരുന്നില്ല, അദ്ദേഹം അഭിനയിച്ച ഒരു മൂവിയില്ലേ, എന്നിട്ട് അച്ഛനെ അച്ഛൻ മകനെ അംഗീകരിക്കാതെയൊക്കെയുള്ള ലളിതാമ്മനെ, ലളിതാമ്മയൊക്കെ പെങ്ങളായിട്ട് അച്ഛൻ്റെ പെങ്ങളായിട്ടൊക്കെയുള്ള എനിക്ക് മൂട് പേര് ഓർമ്മ വരുന്നില്ല. അതിനകത്ത് ഞാൻ ഈ സ്റ്റെയർ കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സാധനങ്ങളൊക്കെ ഉരുളിയും സാധനങ്ങളൊക്കെ ഇട്ട് ഒക്കെ പോണത് അതെ പൂട്ടിയിടണതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആ മൂവിയിലെ കണ്ട ഒരു സ്റ്റെയർ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ആ ഇത് പിന്നെ മറ്റേ മൂവിയിലുണ്ടോ? ആ രാപ്പകളുണ്ട്, രാപ്പകളുണ്ട്, അതല്ല മഞ്ജു വാര്യറും ഒരു സുഗുൽ ബാറ്റ്മാൻ ജയറാമേട്ടൻ തന്നെ ബാറ്റ്മാൻ. ബാറ്റ്മാൻ നല്ല മൂവിയുടെ പേര്. കാശ് തരാം, ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? ഞാൻ റെഡി. ഈ ചെറിയ പെരാട്ടി നല്ല ഒളിയുണ്ടല്ലോ, അത് വേണ്ട, അതൊരു കളിയാക്കല. അയ്യോ അല്ല, ചിത്രം എടുത്തേ ഹേമയും പേരല്ലേ വിളിക്കുന്നത്, എന്നെ പേര് വിളിച്ചാ മതി. ഓക്കെ, സമ്മതിച്ചു. കാശുദാ, ഈശ്വര രക്ഷപ്പെട്ടു. എനിക്ക് ഇവിടെ കയറിയപ്പോഴാണ് തോന്നിയത്. അതെ, ഇപ്പൊ കുറച്ചുകൂടി ചോദിക്കല്ലേ, വരിക്കാശ്ശേരി മനയിൽ പോകുമ്പോൾ അതിനെ കുറിച്ച് പഠിച്ചിട്ട് പോകേണ്ടെന്നൊന്നും ചോദിച്ചേക്കല്ലോ കേട്ടോ. കാരണം വരിക്കാശ്ശേരി മനയിൽ ഒരുപാട് അറിയാലോ എല്ലാവർക്കും, ഒരുപാട് മൂവീസ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഞാനിങ്ങനെ നോക്കിയിട്ടൊന്ന് മൂവി അല്ലാതെ അയ്യോ ഇത് അവിടെ കണ്ടിട്ടില്ലേ ഇവിടെ കണ്ടിട്ടില്ലേക്കെന്നൊക്കെ തോന്നുന്നുണ്ടാട്ടോ ഞാനിങ്ങനെ പറയണേ. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് അതല്ല കൊച്ചേ ഇതാണ് അത് അവിടെ മൂവി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്തോ. രസമല്ലേ. അതേ, പിന്നെ നമ്മുടെ രാപ്പോൽ മൂവിയില്ലേ അതിനകത്ത്
മമ്മൂക്ക അതായത് ഇവർ എല്ലാവരും ഗസ്റ്റായിട്ട് എല്ലാവരും വന്നു കഴിയുമ്പോൾ മക്കളൊക്കെ വന്നിട്ട് അവർ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ ചീത്ത പറഞ്ഞ് വിടത്തില്ലേ, അപ്പോൾ വിഷമിച്ച് പോവില്ലേ. അത് ഈ കാണുന്ന മുറികളിലെ ഏതോ ഒന്നാണ്. ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കോറിഡോറിൽ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ ഭയങ്കര സൂപ്പറല്ലേ. ആഹാ, അങ്ങനെ നമ്മളെ ഈ ഒരു മനയുടെ ഈ ഒരു പോർഷനുള്ളത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് അടുത്ത് അപ്പുറത്തൊന്നുണ്ട്, അങ്ങോട്ട് പോവാം. ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോവാം. എമ്മിക്കുട്ടീൻ്റെ ചെരുപ്പ് എവിടെ ഊരിയിട്ട്? ആ മനയിൽ ഊരിയിട്ടോ. ഏവമ്മേ, അതേ നമ്മളുടെ ഈ വരിക്കാശ്ശേരി മനക്ക് 1000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് വീട്ടുകാർ പറയണത്. എനിക്കങ്ങനെ കണ്ടിട്ട് തോന്നിയില്ല കേട്ടാ. എന്നാരും ചീത്ത പറയണ്ട, 1000 വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്നുണ്ടോ കണ്ടിട്ട്? ഉണ്ടാവും ഉണ്ടാവും, കാരണം അവർ വെൽ മെയിൻറ്റെയിൻഡ് ആണ്, വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള മനയാണ്. അതുകൊണ്ടാണ് നമുക്കത് ആ ഒരു പഴക്കം തോന്നാത്തത്. അവർ അത്രക്കും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ 74 മുറികളുണ്ടെന്ന്. 74 മുറികളെ. അപ്പോൾ ഈ 74 മുറിയുള്ള നമ്മുടെ ഈ നാളുകെട്ടിനെ 2 പത്തായിപ്പുരകളുണ്ട്, ഒരു വലിയ കുളമുണ്ട് അറ്റാച്ച്ഡ്. ആ ഒരു എന്താ കുളിപ്പുര അടക്കം കാണിച്ചെന്നില്ലേ, നമ്മൾ നേരത്തെ കണ്ടില്ലേ. പിന്നെ അത് കൂടാണ്ട് അതേ ലോക്കലായിട്ടൂടെ അവൈലബിൾ ആയിട്ടുള്ള റെഡ് സ്റ്റോൺ വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അത് വരിക്കാശ്ശേരി രവി തമ്പുരാനാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് 1902. അങ്ങനെയാണ് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞേക്കണേ. പിന്നെ ഒരു വലിയ ഡൈനിങ് ഹാൾ ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ചരിത്രങ്ങൾ. ദേവാസുരമാണ് ആദ്യത്തെ ഫിലിം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിവിടെ വന്നപ്പോഴൊന്ന് ചോദിച്ചു ദേവാസുരം തന്നെ ആണോ എന്ന്. പക്ഷേ ദേവാസുരം അല്ല, 1987 മോഹൻ എന്ന് പറയുന്ന ഒരു സാർ ഒരു മൂവി എടുത്തിട്ടുണ്ട്, തീർത്ഥം എന്നാണെന്ന് തോന്നുന്നു. അതാണ് ആക്ച്വലി ഫസ്റ്റ് മൂവി ഇവിടുത്തെ. നമ്മളുടെ വല്യേട്ടൻ മൂവി ഇവിടെയല്ലേ, വല്യേട്ടൻ മൂവി അതിൽ ആ കുളവുമുണ്ട്. ആ കുളത്തിലൊരു കൊലപാതകം നടക്കുന്നത്, നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്തിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നത് ആ കുളത്തിലാണ്. പിന്നെ അതുപോലെ വല്യേട്ടനിലും ഇവിടെ ഫ്രണ്ട്ലി സീനുണ്ട്. കാവലൻ, പിന്നെ ജന, അങ്ങനെ ഒരു തമിഴ് സിനിമ, അതൊക്കെ നമ്മുടെ വരിക്കാശ്ശേരി മനയിൽ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വരിക്കാശ്ശേരി മനയിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റി എന്നുള്ള ഭയങ്കര സന്തോഷത്തോടുകൂടി. ഇറ്റ്സ് മീ എലിസ സൈനിങ് ഓഫ്. അപ്പം ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോയിൽ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ടേക്ക് കെയർ, ബൈ. ഒരു ബൈ പറഞ്ഞേടി. ബൈ.